ഹായ് എല്ലാവർക്കും, ജസ്നാസ് കുക്ക് പേജിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ അല്ല ഞാൻ ചെയ്യുന്നത്, ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാൻ ഗ്രാനൈറ്റ് കുക്ക്വെയറിൽ കുക്ക് ചെയ്തിട്ട് പല എപ്പിസോഡ്സിലായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണവും ദോഷവുമൊക്കെ ഒന്ന് പറയണം എന്നുള്ളത് പലരും കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു വർഷത്തോളമായി ഞാനിപ്പോൾ ഗ്രാനൈറ്റ് കുക്ക്വെയറിൻ്റെ ഒരു സെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഒരു 6 പീസിൻ്റെ സെറ്റാണ്. അതിൽ ഫ്രൈ പാൻ ഉണ്ട്, നമ്മൾ സാധാരണ കറി വെക്കുന്ന പോട്ട്, പിന്നെ ബിരിയാണി പോട്ട്, അങ്ങനെ പല മോഡലായിട്ടുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. അപ്പോൾ അതിൽ അത് ഉപയോഗിച്ചപ്പോൾ എന്താണ് എനിക്ക് ഫീൽ ചെയ്തത്, അതിൻ്റെ ഗുണവും ദോഷവും എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്ക്. എൻ്റെ അടുത്തുള്ള ഗ്രാനൈറ്റ് വെയറിൻ്റെ സെറ്റാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഒരു 3 കറി പോട്ടുണ്ട്. ഇത് ഏറ്റവും വലിയ കറി പോട്ട്. അത് നമുക്ക് കുറച്ച് ബിരിയാണിയൊക്കെ ആണെങ്കിലും അതിൽ ദമ്മയും, പിന്നെ 2 ചെറിയ കറി പോട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് കറി വെക്കുകയും ചെയ്യാം, അതുപോലെ എന്തെങ്കിലും ഫ്രൈഡ് ചെയ്യാനും ഈ ഒരു പോട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒരു ഫ്രൈ പാൻ, ഇത്തിരി വലിയ ഫ്രൈ പാൻ. ഇതിന് 2 കൂടിയിട്ട്, അതായത് ഏറ്റവും വലിയ പോട്ടിനും ഈ ഇതിനും കൂടി സെയിം ലിഡാണ് ഉള്ളത്. നമുക്കത് ലിഡ് മാറി മാറി ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് ഇതിൻ്റെ ഗ്രിൽ പാനാണ്. ഇത്രയും പാത്രങ്ങളാണ് എൻ്റെ സെറ്റിൽ ഉള്ളത്. മാർക്കറ്റിലെ ഗ്രാനൈറ്റ് കുക്ക്വെയർസ് 2 ടൈപ്പിൽ അവൈലബിൾ ആണ്. ഒന്ന് ഇത്തിരി കട്ടിയുള്ളതായിരിക്കും, രണ്ടാമത് ഇത്തിരി കനം കുറഞ്ഞതായിരിക്കും. കട്ടിയുള്ളതില് സ്റ്റീലിൻ്റെ ബോഡി ആയിരിക്കും, അതായത് അതിൻ്റെ ഉള്ളിൽ സ്റ്റീലിൻ്റെ പാത്രം, അതിൻ്റെ മേലെ പ്രോസിലിംഗ് കോട്ടിങ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തത് കനം കുറവുള്ളത്, അത് അലുമിനിയത്തിൻ്റെ മേലെ പ്രോസിലിംഗ് കോട്ടിങ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എപ്പോഴും കട്ടിയുള്ളത്, അതായത് അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാന്ന് വെച്ചാൽ, ഈ പാത്രത്തിൻ്റെ അടിയിൽ ഞാൻ എഴുതിയിട്ടുണ്ടാവും അതിന് എന്താണ് അതിൻ്റെ മെറ്റീരിയൽ എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കാർട്ടൻ്റെ പുറത്തും അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സ്റ്റീലിൽ ഉള്ളതാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല കനം ഉണ്ടാവും മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് നമ്മളതൊന്ന് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇത്തിരി കട്ടിയുള്ളത് എടുത്താലാണ് നമുക്ക് ഗ്രാനൈറ്റ് കുക്ക്വെയറിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് കിട്ടുള്ളൂ. ഈ ഗ്രാനൈറ്റ് കുക്ക്വെയറിൻ്റെ കാര്യത്തിൽ കുറേ പേർക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ പണ്ടത്തെ കൽച്ചട്ടി പോലെ ഗ്രാനൈറ്റിൽ നിന്ന് വെട്ടി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നതാണെന്നാണ്. ഇപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ല. അലുമിനിയം അല്ലെങ്കിൽ സ്റ്റീൽ വെച്ചുണ്ടാക്കിയിട്ട് അതിന് പ്രോസിലിംഗ് കോട്ടിങ് കൊടുക്കുന്നു. ഈ പ്രോസിലിംഗ് കോട്ടിങ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്താണ്. നമ്മുടെ നോൺ സ്റ്റിക്ക് പാറ്റിനെക്കാട്ടും നല്ല സ്മൂത്താണ് ഇതിൻ്റെ ഉൾവശം. ഇപ്പം നിങ്ങൾക്ക് തോന്നും എന്താണ് ഈ പ്രോസിലിംഗ് കോട്ടിംഗ് എന്നുള്ളത്. എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതായത് അതൊരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സെറാമിക് കോട്ടിംഗ് ആണ്. നമ്മൾ ടെഫ്ലോൺ കോട്ടിങ്ങിൽ, നോൺ സ്റ്റിക്ക് കോട്ടിങ്ങിലൊക്കെ കെമിക്കൽസും കൂടി ആഡ് ചെയ്തിട്ടാണ് ആ കോട്ടിങ് രൂപപ്പെടുത്തുന്നത്. ഇതിൽ കെമിക്കൽസ് ഉപയോഗിക്കുന്നില്ല. പിന്നെ ഈ പ്രോസിലിംഗ് കോട്ടിംഗ് കൊടുക്കുന്നതിന് ഇതിൻ്റെ ഉൾവശം നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് സിൽക്കിയാണ്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് എണ്ണ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ സൈഡിലൊന്നും അധികം പറ്റി പിടിക്കില്ല, കാരണം അത്രയും സിൽക്കി ആയിട്ടുള്ള ഉൾവശമാണ് ഈ ഇതിനുള്ളത്. അപ്പോൾ അത് നമുക്ക് ഈ സെറാമിക്കിൽ കുക്ക് ചെയ്യുമ്പോഴത്തെ ഒരു വലിയ ബെനിഫിറ്റ് തന്നെയാണ്. അടുത്തതായിട്ട് ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടാവാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. പക്ഷേ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാലോ അതിൻ്റെ ആ ചൂട് നന്നായിട്ട് എല്ലായിടത്തും ഒരേപോലെ നമുക്ക് കിട്ടുന്നുണ്ട്. അലുമിനിയം അല്ലെങ്കിൽ സ്റ്റീലല്ലേ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് കുക്കിംഗ് ടൈം വളരെ കുറവ് മതി, ഗ്യാസ് സേവ് ചെയ്യാനായിട്ടും പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ലിക്വിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ തിളയ്ക്കുമ്പോൾ അത് എല്ലാത്തേക്കും ഒരേപോലെ തിളയെത്തുന്നുണ്ട്. ആ നടുക്ക് മാത്രമല്ല തിളയ്ക്കുന്നത്. നമ്മൾ സവോള അങ്ങനത്തെ ഒക്കെയുള്ള സാധനങ്ങൾ വഴറ്റുമ്പോഴും മറ്റ്, അതായത് നോൺ സ്റ്റിക്കിൽ വഴറ്റുന്നതിനെക്കാട്ടും പെട്ടെന്ന് തന്നെ വഴന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ചൂട് എല്ലാത്തേക്കും ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത് ഗ്രാനൈറ്റ് കുക്ക്വെയറിന് എൻ്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവാണ്. പക്ഷെ ഇതിന് തന്നെ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. അത് ഞാൻ ഇതിൻ്റെ നെഗറ്റീവ്സ് പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാം. ഇതിൻ്റെ അടുത്ത ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് അസിഡിക് ആയിട്ടുള്ള ഫുഡൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതായത് ചെറുനാരങ്ങ നീരോ വിനാഗിരിയോ ഒക്കെ ചേർത്തിട്ടുള്ള ഫുഡുകൾ നമുക്കിതിൽ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതിൻ്റെ ആ ഇനാമൽ കോട്ടിംഗ് ഉണ്ടല്ലോ, അത് ഇനാമലല്ല, അതിൻ്റെ പ്രോസിലിംഗ് കോട്ടിങ്ങും നമ്മുടെ ഫുഡിലുള്ള അസിഡിക് ഏജൻറ്റും തമ്മിൽ ഒരിക്കലും റിയാക്റ്റ് ചെയ്യില്ല. അതിപ്പോൾ നമുക്കിതിൽ അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട് കുഴപ്പമില്ല. ഇരുമ്പ് ചീനച്ചട്ടിയിൽ അല്ലെന്നുണ്ടെങ്കിൽ അലുമിനിയത്തിൽ വന്നപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. പക്ഷേ അച്ചാർ അല്ലെങ്കിൽ അങ്ങനെയുള്ളപ്പോൾ ഒക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും കറി വെക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വിനാഗിരിയൊക്കെ ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രാനൈറ്റ് കുക്ക്വെയർ സേഫാണെന്ന് തന്നെ പറയാം.
ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മയക്കാനൊന്നുമില്ല. അതായത് ഇരുമ്പ് ചീനിച്ചട്ടിയും അല്ലെങ്കിൽ മൺചട്ടിയൊക്കെ നമ്മൾ മയക്കിയതിന് ശേഷമല്ല ഉപയോഗിക്കുന്നത്. അതുപോലെ ഒന്നും ഇത് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ലോണം വെള്ളവും ഒരു ഇത്തിരി ലിക്വിഡ് ഉപയോഗിച്ചിട്ട്, അതായത് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഏതെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഇതിൽ കുക്ക് ചെയ്തിട്ട് തുടങ്ങാവുന്നതാണ്. കുക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. കാരണം അതിൻ്റെ സൈഡിലൊന്നും അങ്ങനെ വല്ലാതെ പറ്റി പിടിച്ചിട്ടില്ല, ഇരിക്കില്ല. അത് ആ സ്മൂത്ത് സർഫസ് ആയി. കാരണം പ്രത്യേകിച്ച് ഗ്രിൽ പാനിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അതിൽ ചിക്കൻ അല്ലെന്നുണ്ടെങ്കിൽ ഫിഷൊക്കെ ഗ്രിൽ ചെയ്തിരിക്കുമ്പോൾ എന്തായാലും കുറച്ച് അടിയിലൊന്ന് അതിൻ്റെ ആ ഒരു ഇത് പിടിച്ചിരിക്കും. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു വൈപ്പ് വെച്ചിട്ട് നമുക്ക് വൈപ്പ് ചെയ്താൽ തന്നെ നമുക്കത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതെനിക്കിതിൻ്റെ നല്ലൊരു ബെനിഫിറ്റായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. മെയിനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചൂട് നിലനിർത്തുന്നതും അതുപോലെ കഴുകിയെടുക്കാനുള്ള എളുപ്പമാണ് ഏറ്റവും കൂടുതലായിട്ട് ബെനിഫിറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ സവാള ഒക്കെ വഴറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അത് ആ ചൂട് നിലനിർത്തുന്നത് കൊണ്ടാണ്. ഗ്രേവി ഉള്ള കറിയാണെന്നുണ്ടെങ്കിൽ നന്നായി തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും അത് അവിടെ ഇരുന്നിട്ട് പാകായിക്കോളും. കഴുകിയെടുക്കാനാണെങ്കിലും അധികം അതും അങ്ങനെ പറ്റി പിടിച്ച പോലെ ഇരിക്കില്ല. അതുകൊണ്ട് നമുക്ക് കഴുകിയെടുക്കാനും ഈസി തന്നെയാണ്. ഇത് പിന്നെ ബിരിയാണി ദം ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ തേച്ചോറൊക്കെ ദം ചെയ്യാനും സൂപ്പറാണ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഹെവിയാണ്. നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനായിട്ട് അത്ര ഹാൻഡി അല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് നമ്മളൊരു തിരക്കിൽ തിക്കും തിരക്കിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്ര സുഖം തോന്നില്ല. കാരണം കണ്ണുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും കൂടെ മാറ്റി വെക്കാനും പിടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം പാത്രത്തിനും കനണ്ട് ഈ മൂടിക്ക് നല്ല വെയിറ്റുള്ളതാണ്. ഗ്ലാസിൻ്റെ തന്നെ നല്ല കട്ടുള്ള ടൈപ്പ് മൂടിയായിട്ടാണ് ഗ്രാനൈറ്റ് കുക്ക് വേഴ്സ് എല്ലാം വരുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി ആകുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതെനിക്ക് ഇതിൻ്റെ ഒരു ദോഷമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. അടുത്തതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ള് വളരെ സോഫ്റ്റാണ്. ഞാൻ പറഞ്ഞു നിങ്ങളോട് സോഫ്റ്റ് ആൻഡ് സിൽക്കിയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ സ്റ്റീലിൻ്റെ കയ്യിലൊന്നും ഇട്ടിട്ട് ഇളക്കാനായിട്ട് പറ്റില്ല. പെട്ടെന്ന് സ്ക്രാച്ച് വീഴും. നമ്മൾ ഒന്നില്ലെങ്കിൽ ഇതുപോലത്തെ വുഡൺ യൂട്ടൻസിൽസോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സിൽക്കൺ മെറ്റീരിയലോ അല്ലെന്നുണ്ടെങ്കിൽ ടെഫ്ലൺ മെറ്റീരിയലോ അങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ഉള്ളത് യൂട്ടൻസിൽസ് മാത്രമേ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇതുപോലത്തെ സ്റ്റീലിൻ്റെ അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ക്രാച്ച് വീഴും. നമ്മുടെ നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമ്മൾ ടേക്ക് കെയർ ആകും. എനിക്ക് തോന്നുന്നത് നോൺ സ്റ്റിക്കിനേക്കാട്ട് നന്നായിട്ട് കുറച്ചും കൂടി നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. കാരണം വളരെ സോഫ്റ്റ് ആൻഡ് ആണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ പെട്ടെന്ന് സ്ക്രാച്ച് വീഴുന്നുണ്ട് കേട്ടോ. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഒരു കുക്ക് വെയറിൻ്റെ കാര്യത്തിൽ. ഇത് നമ്മൾ ഏതെങ്കിലും ഡിഷ് വാഷിംഗ് ലിക്വിഡും നല്ലോണം വെള്ളം ഉപയോഗിച്ചിട്ട് വേണം കഴുകി വൃത്തിയാക്കാനായിട്ട്. ഇത് ഡിഷ് വാഷർ സേഫ് അല്ല. അതായത് ഡിഷ് വാഷറിൽ വന്നിട്ട് നമുക്കിത് കഴുകാൻ പറ്റില്ല. നമ്മുടെ ഇൻഡക്ഷൻ കുക്കറും വലിക്കും ഗ്യാസ് സ്റ്റവും വലിക്കും ഒക്കെ ഇത് നമുക്ക് നല്ലതാണ്. എന്നാലോ ഫുള്ളി ഗ്ലാസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഇലക്ട്രിക് സ്റ്റവ് ഉണ്ട്, അത് മലക്ക് ഇത് സേഫ് അല്ല കേട്ടോ. അത് മേലെ നമ്മൾ ഇത് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ് പൊട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചട്ടി ചൂടായി കഴിഞ്ഞാൽ ചൂട് നന്നായിട്ട് ഇത് റീറ്റെയിൻ ചെയ്യുന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ എണ്ണയൊക്കെ ചൂടാവും. നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത ഇൻഗ്രീഡിയൻസ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കൊടുക്കണം. അതായത് പൊടികളൊക്കെ ചേർത്തിട്ടുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കിലും കറക്റ്റ് നമ്മുടെ ഫ്രൈഡ് ആ ഒരു പാകമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേഗം തന്നെ വറുത്ത് കോരണം. ഒന്നോ രണ്ടോ സെക്കൻഡ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടിയും അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ്സിൽ മാറ്റം വരും. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒരു ടൈപ്പിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ. പിന്നൊരു കാര്യമുള്ളത് നമ്മൾ സാധാരണ പാത്രങ്ങൾ ഇതുപോലെ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഇങ്ങനെ അടക്കി 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 വെച്ച് നമ്മൾ ഇപ്പോൾ കബോർഡിൻ്റെ ഉള്ളിലേക്കൊക്കെ വെക്കാറുണ്ട്. അങ്ങനെ വെക്കാൻ പറ്റില്ല കേട്ടോ ഈ പാത്രം. ഞാൻ പറഞ്ഞില്ലേ ഉള്ളൊക്കെ വളരെ സോഫ്റ്റാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് വീഴും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്നിൻ്റെ മേലെ ഓരോന്നായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ ഇവിടെയൊക്കെ സ്ക്രാച്ച് വീണിട്ട് അത് കാണാനായിട്ടുള്ള ഒരു ഭംഗി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണം നമുക്കിത് സൂക്ഷിക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു കവർ ഉണ്ടാകും. ആ കവറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് വയ്ക്കണം. നമ്മൾ വാഷ് ചെയ്തിട്ട് വൃത്തിയാക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു സ്പോഞ്ച് കൊണ്ട് വേണം നമ്മൾ വൃത്തിയാക്കാനായിട്ട്. നമ്മൾ സ്റ്റീൽ വൂള് ഇതുപോലത്തെ സ്റ്റീൽ വൂള് ഒന്നും വെച്ചിട്ട് നമ്മൾ വൃത്തിയാക്കാനായിട്ട് പാടില്ല, സ്ക്രാച്ച് വീഴും. എപ്പോഴും ആ ഒരു സോഫ്റ്റ് ആയിട്ട് ഞാൻ വൃത്തിയാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആ സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഇത് വാങ്ങിച്ചപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധവും കൂടി നിങ്ങളുടെ അടുത്ത് പറയാം. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബോഡിയിൽ ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ ഹാൻഡിലും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ചാൽ ബോഡി ചൂടാവുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ഹാൻഡിലും ഒരേപോലെ തന്നെ ചൂടാകും. അപ്പോൾ നമുക്കിത് പിടിച്ചിട്ടൊന്ന് ഇളക്കാനോ അതുപോലെ തന്നെ അത് പിടിച്ചിട്ട് ഒന്ന്
ഇറക്കി മാറ്റി വെക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം അത് ചൂടായിരിക്കുമല്ലോ. അപ്പം നല്ലോണം കട്ടിയിൽ തന്നെ നമ്മൾ എന്തെങ്കിലും തുണി വെച്ചിട്ട് പിടിച്ചിട്ട് വേണം നമുക്ക് അത് മാറ്റി വയ്ക്കാനായിട്ട്. അപ്പോൾ അതൊരു ഇൻകൺവീനിയൻസ് ആണ്. അപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ ഇതുപോലത്തെ സെയിം ബോഡിയുടെ മെറ്റീരിയലുള്ള ഹാൻഡിലല്ലാതെ പ്ലാസ്റ്റിക് ടൈപ്പ് ഉള്ള ഹാൻഡിൽ ഉള്ളത് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഗ്രാനൈറ്റ് കുക്ക്വെയറിനെ കുറിച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കും ഇതുപോലെ എക്സ്പീരിയൻസുകൾ കാണും. അപ്പോൾ അത് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഹെൽപ്ഫുള്ളാവും. പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ മൺചട്ടി, കൽച്ചട്ടി, പിന്നെ ഇരുമ്പിൻ്റെ പാത്രങ്ങളാണ്. പക്ഷെ നമ്മൾ നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ സെറാമിക്കിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാനൈറ്റ് വെയർ കുറച്ചും കൂടി നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ഇതിലേക്ക് കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന യൂട്ടൻസിൽസ് തന്നെയാണ്. ഇപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞു, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള പല കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. ബാക്കി ചോയ്സ് നിങ്ങളുടേതാണ്, തീരുമാനം നിങ്ങളുടേതാണ്, എന്തുപയോഗിക്കണം എന്തുപയോഗിക്കണ്ട എന്നുള്ളത്. ഇപ്പോൾ ഒരു കാലത്ത് നോൺ സ്റ്റിക്ക് നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം അതിൻ്റെ ദൂഷ്യവശങ്ങൾ പലതും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ നാളെ ഇതിൻ്റെ കുറച്ചും കൂടി ഉപയോഗിച്ച് വരുമ്പോഴാണ്, ഇത് ഇപ്പോഴാണ് കുറച്ചും കൂടി ഒക്കെ പോപ്പുലറായി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഉപയോഗിച്ച് വരുമ്പോഴാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കി വരികയുള്ളൂ. എപ്പോഴും നമ്മൾ നമ്മുടെ നാച്ചുറൽ തിങ്സ് കൊണ്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ഹാംഫുള്ളല്ല എന്നല്ല നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.